ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് കുക്കിംഗ് വീഡിയോസ് ആയിട്ട് വന്നിട്ട് നല്ലൊരു ക്ലീനിങ് ടിപ്പായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പം എല്ലാവരുടെയും ഒരു പ്രശ്നമാണ് മക്കളുടെ ബാഗ് നന്നായിട്ട് തന്നെ ചളി പിടിക്കുന്നത്. അതിനേക്കാൾ പ്രശ്നമാണ് ആ കരിമ്പൻ അടിക്കുന്നത്. അപ്പം അതിൽ നിന്നൊക്കെ ഒരു പരിഹാര മാർഗവുമായിട്ടുള്ള ഒരു ടിപ്പായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പം അതായത് മോളുടെ ബാഗാണ് നന്നായിട്ട് തന്നെ കരിമ്പൻ അടിച്ചത്. ചളിയിലേക്കാൾ കൂടുതൽ കരിമ്പനാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പം എല്ലാ ഭാഗത്തും ഒരേപോലെ തന്നെ കരിമ്പൻ അടിച്ചിട്ടുണ്ട്. അപ്പം കണ്ടില്ലേ, നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. അപ്പം മക്കളുടെ ഈ ചളിയുള്ള കയ്യിൽ വെള്ളത്തോടെ ആ സ്ട്രാപ്പ് എല്ലാം പിടിച്ചിട്ട് ആ ഭാഗങ്ങളിലും അതേപോലെ ഈ ഒരു നമ്മുടെ ബാഗിൻ്റെ ഈ ഒരു പിടുത്തത്തിലൊക്കെ നന്നായിട്ട് തന്നെ കരിമ്പൻ അടിച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ബാഗ് അതാ ഈ സൈഡിലും നമ്മുടെ വാട്ടർ ബോട്ടിലൊക്കെ വെക്കുന്ന ആ ഒരു ഭാഗത്തൊക്കെ നന്നായിട്ട് തന്നെ കരിമ്പൻ അടിച്ചിട്ട് ആകെ വൃത്തികേടായിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതിൽ നമ്മൾ ഈ ഒരു സൊല്യൂഷനിൽ മുക്കി വെക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു ബാഗ് നന്നായിട്ട് തന്നെ ക്ലീൻ ആയി കിട്ടും കേട്ടോ. അപ്പം നിങ്ങൾക്ക് തന്നെ കാണാൻ കഴിയുന്നുണ്ടോ, അതെ താഴ്ഭാഗത്തൊക്കെ ചളിയുണ്ട്, അതേപോലെ കരിമ്പനം നന്നായിട്ട് തന്നെ ഉണ്ട്. അപ്പോൾ ഒട്ടും ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തൊരു സൊല്യൂഷൻ നമ്മൾ റെഡി ആക്കി എടുക്കുന്നത്. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഈ ഒരു കരിമ്പന് നമ്മുടെ ഈ ഒരു ബാഗിൽ നിന്ന് ഇളക്കി കളയാൻ കഴിയും കേട്ടോ. അപ്പോൾ അത്രക്ക് സിമ്പിളാണ്. അപ്പോൾ ആ ഒരു സൊല്യൂഷൻ നമ്മൾ എങ്ങനെ റെഡി ആക്കി എടുക്കുന്നത് നോക്കാം. അപ്പോൾ ഇത് ഫസ്റ്റ് ആയിട്ട് ഞാനിത് ഒരു ബക്കറ്റിലോട്ട് വെള്ളം ആക്കുന്നുണ്ട്. നമ്മൾ എടുക്കുന്ന ബാഗ് ആ ഒരു വെള്ളത്തിൽ മുങ്ങിക്കെടുക്കണം കേട്ടോ. ആ രീതിയിൽ നമ്മൾ വെള്ളം എടുക്കണം. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള ഈ ഒരു ബാഗ് ഒരു കാൽ ഭാഗത്തിൻ്റെ താഴെയാണ് കേട്ടോ ഞാൻ വെള്ളം എടുത്തിട്ടുള്ളത്. അപ്പോൾ ചെറിയൊരു ബാഗ് ആയതുകൊണ്ട് തന്നെ അത്രേ വെള്ളം ആവശ്യമുള്ളൂ. ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ബേക്കിംഗ് സോഡയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നമ്മൾ പലഹാരങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന ആ ഒരു ബേക്കിംഗ് സോഡയാണ്. പിന്നെ അതേപോലെ നമ്മുടെ കയ്യിൽ ഏത് ലിക്വിഡാണോ ഉള്ളത് അത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ആ ഷാംപൂ ഉപയോഗിക്കുന്നതിനേക്കാൾ കുറച്ചൊരു നല്ലത് ഏതെങ്കിലും ഒരു ലിക്വിഡ് ഉപയോഗിക്കുന്നത് കേട്ടോ. നമ്മൾ വാഷിംഗ് ലിക്വിഡ് ഇല്ല, അതാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഏത് ബ്രാൻഡായാലും നമുക്ക് കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നമുക്കിത് നന്നായിട്ട് തന്നെ പതയാൻ വേണ്ടിയിട്ട് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ഏകദേശം ഒരു ടീസ്പൂൺ ഒഴിച്ച് കൊടുത്ത ശേഷം കുറച്ച് പതയില്ലെന്ന് കണ്ടപ്പോൾ ഒരു ടീസ്പൂൺ കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതായത് ഏകദേശം ഒരു 1.5 ടേബിൾ 2 ടേബിൾ സ്പൂണോളം ലിക്വിഡും ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ ഒരു സൊല്യൂഷൻ്റെ നമ്മുടെ ഈ ഒരു ബാഗ് നന്നായിട്ട് തന്നെ ഒന്ന് വെറ്റ് ചെയ്ത് നന്നായിട്ട് തന്നെ മുക്കി വെക്കട്ടോ. അപ്പോൾ അതാ ഈ ഒരു ബാഗ് നന്നായിട്ട് തന്നെ നമുക്ക് ഇതിലേക്ക് മുക്കി വെച്ച് കൊടുക്കുക. അപ്പോൾ അത് നനയുന്ന ആ ഒരു സമയത്ത് കാണുന്നുണ്ടായിരിക്കും ആ ഒരു കരിമ്പനൊക്കെ നന്നായിട്ട് തന്നെ തെളിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വെള്ളം നനയ്ക്കുന്ന ആ ഒരു സമയത്ത് നമ്മുടെ ബാഗിലെ കരിമ്പനൊക്കെ നന്നായിട്ട് തന്നെ തെളിഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ കാണുന്നതിനേക്കാൾ ഇതിലുണ്ട് കേട്ടോ. ഇതിൽ കരിമ്പൻ്റെ ഒരു കളർ നന്നായിട്ട് തന്നെ കാണുന്നുണ്ട്, വീഡിയോയിൽ അത്ര തന്നെ കാണുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ നേരിട്ട് കാണുമ്പോൾ നന്നായിട്ട് തന്നെ അഴുകിയിട്ടുണ്ട്. അതേപോലെ കണ്ടില്ലേ, ഈ ഒരു സ്ട്രാപ്പിലൊക്കെ നന്നായിട്ട് തന്നെ കരിമ്പൻ അടിച്ചിട്ട് ആകെ വൃത്തികേടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടോ വീണ്ടും ഇതേപോലെ ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ റെഡി ആക്കി എടുക്കാൻ നമുക്ക് ഒട്ടും ബുദ്ധിമുട്ടൊന്നും, നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ വെച്ച് മാത്രമാണ് നമ്മളിത് റെഡി ആക്കി എടുക്കുന്നത്. അപ്പോൾ സോപ്പ് പൗഡർ ഒക്കെ ഉപയോഗിക്കുന്നതിനേക്കാൾ നല്ലതാണ് കേട്ടോ. ഈ ഒരു ലിക്വിഡ് മാത്രം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിത് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത് ഡിഷ് വാഷ് ലിക്വിഡ് ആണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ ഡിഷ് വാഷ് ലിക്വിഡാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഏത് ബ്രാൻഡായാലും നമുക്ക് കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഞാൻ നന്നായിട്ട് തന്നെ വെള്ളത്തിൽ മുക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് 20 മിനിറ്റോളം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ അതാ 20 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ. അപ്പോൾ ഞാനിത് ഒന്നുകൂടി നന്നായിട്ട് തന്നെ ഒന്ന് ഈ ഒരു വെള്ളത്തിലിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മുക്കിയെടുക്കുകയാണ്. അപ്പോൾ അതാ നമ്മൾ നോക്കുന്ന സമയത്ത് കണ്ടില്ല ആ ഒരു കരിമ്പൻ്റെ ആ ഒരു കളറൊക്കെ ചേഞ്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ ബ്ലാക്ക് കളറായിരുന്നത് ആ ബ്ലാക്ക് കളറിന് പോയിട്ട് ഒരു ആഷ് കളർ ആയിട്ടുണ്ട്. നമ്മുടെ ആ കരിമ്പനടിച്ച എല്ലാ ഭാഗവും ഒരു ആഷ് കളർ ആയിട്ടുണ്ട്. ഇനി ആ ഭാഗങ്ങളൊക്കെ നമുക്ക് ഇതേപോലെ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് തന്നെ ഉരച്ചു കൊടുക്കണം. ഇതേ രീതിക്ക് നന്നായിട്ട് തന്നെ ഉരച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ നല്ല ഹാർഡുള്ള ബ്രഷ് എടുക്കാതെ ശ്രദ്ധിക്കണേ. അപ്പോൾ കുറച്ച് സോഫ്റ്റ് ഉള്ള ബ്രഷ് എടുത്തിട്ട് വേണം നമ്മൾ, അല്ലെങ്കിൽ നമ്മുടെ ടൂത്ത് ബ്രഷ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഇതേപോലെ ഉരച്ച് കൊടുത്താലും മതി. അപ്പോൾ നമുക്ക് കുറേ സമയം എടുക്കും കേട്ടോ അത് എല്ലാ ഭാഗത്തും ഇതേപോലെ ഉരച്ച് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ടൈപ്പിലുള്ള ബ്രഷ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാ ഭാഗത്തും നമ്മുടെ ബാഗിൻ്റെ എല്ലാ ഭാഗത്തും ബ്രഷ് എത്തണം കേട്ടോ. അപ്പോൾ എങ്കിലേ ആ ഒരു ഇത് നല്ല മാറ്റം ഉണ്ടാവുള്ളൂ. ആ നമ്മളിങ്ങനെ ഉരത്തുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്നുണ്ടായിരിക്കും ആ ഒരു ബ്ലാക്ക് സ്പോട്ടൊക്കെ മാങ്ങി കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു സൊല്യൂഷൻ തന്നെയാണ് ഇട്ടത്. ഈ ഒരു കൈ നമ്മുടെ ഈ ഒരു പിടിക്കുന്ന ഈ ഒരു സ്ട്രാപ്പിലൊക്കെ നന്നായിട്ട് തന്നെ അഴുക്കും കരിമ്പനൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു, അതൊക്കെ പോയി കിട്ടുന്നുണ്ട്.
അപ്പോൾ കൂടുതൽ നമ്മൾ റിസ്ക് എടുത്ത് വരുത്തേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഇതേപോലെ ഒന്ന് ഉരച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അത് ഈ ഒരു ബാക്ക് സൈഡിലൊക്കെ താഴ്ഭാഗത്തൊക്കെ നന്നായിട്ട് തന്നെ കരിമ്പനും ചളിയും ഉണ്ടായിട്ടുണ്ടായിരുന്നു, അതൊക്കെ പോയി കിട്ടിയിട്ടുണ്ട്. അതേപോലെ ഈ കുട്ടികളുടെ ഈ ഒരു സ്ട്രാപ്പിലൊക്കെ നന്നായിട്ട് തന്നെ കരിമ്പനും ചളിയൊക്കെ നന്നായിട്ട് ഞങ്ങൾ ഇതിന് മുമ്പ് നിങ്ങൾക്ക് കാണിച്ചു തന്നപ്പോൾ നന്നായിട്ട് തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഉരച്ചിട്ട് ഇതേപോലെ ആ പതൊക്കെ ഒന്നാണ്ട് നീക്കുന്ന സമയത്ത് കണ്ടില്ലേ, നന്നായിട്ട് തന്നെ പോയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു റെമഡി തന്നെയാണ് കേട്ടത്. അപ്പോൾ എല്ലാ ഭാഗത്തും നമ്മൾ ബ്രഷ് എത്തിക്കണം എന്നുള്ളത് ഇതിന് പ്രത്യേക ഒരു പോയിന്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാ ഭാഗത്തും ഇതേപോലെ ബ്രഷ് തന്നെ വേണം. പിന്നെ അതാ ഈ ഒരു മുകൾ ഭാഗത്ത് ഒരു സ്റ്റിക്കർ വർക്കാണ്, അപ്പോൾ അതിലെ എഡ്ജുകളിലൊക്കെ നന്നായിട്ട് തന്നെ ചളി പിടിച്ചിട്ടുണ്ടായിരുന്നു. അത് ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് വരുതിയപ്പോൾ തന്നെ ഒക്കെ പോയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ ഭാഗത്തും ബ്രഷ് എത്തിച്ചിട്ടുണ്ട് കേട്ടോ ഏകദേശം. അപ്പോൾ നല്ല ഹാർഡുള്ള ബ്രഷ് നമ്മൾ ഉപയോഗിക്കേണ്ടതിൽ സ്റ്റിച്ചിനൊക്കെ കംപ്ലയിൻ്റ് വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യമൊക്കെ ശ്രദ്ധിച്ചാൽ മതി. പിന്നെ കുറച്ച് വൈഡ് ഏരിയ കൂടുതലുള്ള ബാഗിൽ ഇതേപോലത്തെ ഒരു ബ്രഷ് ഉപയോഗിക്കുന്നതാണ്. ഞാൻ ഈ ഒരു ബാഗിന് ഈ ഒരു ബ്രഷ് ഉപയോഗിച്ചത് ബാക്ക് സൈഡ് മാത്രം എഴുതിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് മോണ്ടിസോറി പഠിക്കുന്ന മോളുടെ ബാഗാണ് കേട്ടോ. അപ്പോൾ അവളുടെ ബാഗ് അതിനുമാത്രം സൈസൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ചെറിയ ബ്രഷ് ആയിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ നമ്മുടെ ടൂത്ത് ബ്രഷ് ഉപയോഗിച്ചിട്ട് ഇതേപോലെ എഴുതിയെടുത്താലും മതി. അപ്പോൾ അത് കുറച്ച് സമയം എടുക്കും. അപ്പോൾ അല്ലെങ്കിൽ ഈ ഒരു സ്റ്റിച്ചിനൊക്കെ കംപ്ലൈൻറ്റ് വരും. ഇനി നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് വാഷ് ചെയ്തെടുക്കണം. മുകൾ ഭാഗവും ഉൾഭാഗവും അതേപോലെ താഴെ എല്ലാ ഭാഗത്തും നന്നായിട്ട് തന്നെ വെള്ളം ഉപയോഗിച്ച് നന്നായിട്ട് തന്നെ വാഷ് ചെയ്തെടുത്തിട്ട് നല്ല വെയിലത്ത് വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് ആങ്കർ ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും ചെയ്യട്ടെ. അപ്പോൾ നമ്മളിത് ഉണങ്ങുമ്പോഴേ അറിയുള്ളൂ കേട്ടോ ഇതിൻ്റെ ഒരു പെർഫെക്ഷൻ എത്ര ഉണ്ടെന്ന്. ഇപ്പം നമ്മൾ ഏകദേശം വാങ്ങി അതേയൊക്കെ പോലെ തന്നെ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ വെള്ളം നനഞ്ഞിട്ട് തന്നെ ആ ഒരു ഡാർക്ക് സ്പോട്ടൊന്നും കാണുന്നില്ല. ബാഗിൻ്റെ ഉൾഭാഗത്തൊന്നും അധികം ചളികളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ സിബൊന്നും തുറന്നിട്ടില്ലായിരുന്നിട്ട്. അപ്പോൾ നമ്മളിത് വെള്ളം ലാസ്റ്റ് വാഷ് ചെയ്യുന്ന സമയത്ത് ആ ഭാഗമൊക്കെ ഒന്ന് നന്നായിട്ട് തന്നെ തുറന്ന് ഉൾഭാഗത്തൊക്കെ നന്നായിട്ട് തന്നെ വെള്ളം ഒഴിച്ച് ഇതേപോലെ നല്ലതായിട്ട് ഒന്ന് ഷെയ്ക്ക് ചെയ്തതിന് ശേഷം ആ വെള്ളമൊക്കെ കളഞ്ഞ ശേഷം നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് ഉണക്കിയെടുക്കണം. നല്ല വെയിലുള്ള ദിവസങ്ങളിൽ മാത്രം ബാഗ് കഴുകിയെടുക്കുന്നതായിക്കോട്ടെ നല്ലത്. ഒരു ദിവസം കൊണ്ട് തന്നെ നമുക്കത് ഉണക്കിയെടുക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. അപ്പോൾ ഈ സ്ട്രാപ്പിലൊക്കെ കണ്ടില്ല നല്ല പെർഫെക്റ്റ് ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു വെയിലുള്ള ദിവസം തന്നെ ഞാൻ ഈ ഒരു ബാഗ് കഴുകിയെടുത്തിട്ടുള്ളത്. നമുക്ക് നന്നായിട്ട് അതൊന്ന് വെയിലൊക്കെ കൊള്ളിച്ചൊന്ന് ഉണക്കിയെടുക്കാം. അപ്പം നമ്മുടെ ഈ ഒരു ബാഗ് കഴുകുന്ന ആ ഒരു പ്രോസസ്സിങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ബാക്കി സൊല്യൂഷൻസിലൊക്കെ നന്നായിട്ട് തന്നെ നമ്മൾ ലിക്വിഡൊക്കെ ഒഴിച്ച കാരണം നമുക്ക് വേസ്റ്റ് ആക്കി കളയേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ ബാത്റൂം ക്ലീൻ ചെയ്യാനൊക്കെ നല്ലൊരു സൊല്യൂഷൻ തന്നെയാണ് ഉണ്ടത്. അപ്പോൾ കണ്ടില്ല ഈ എഡ്ജിലൊക്കെ നന്നായിട്ട് തന്നെ നമ്മുടെ ബാത്റൂമിൽ നന്നായിട്ട് തന്നെ അഴുക്ക് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗമൊക്കെ നമുക്ക് ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ടൊന്ന് കഴുകിയെടുക്കട്ടോ. അപ്പോൾ ഇതേപോലെ ജസ്റ്റ് ഒന്ന് ഉരച്ച് കൊടുത്താൽ തന്നെ എല്ലാം പോയി കിട്ടും. അപ്പോൾ ഞാൻ കുറച്ച് അധിക ദിവസമായിട്ടുണ്ട് ഒരു ബാത്റൂം വാഷ് ചെയ്തിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ലിക്വിഡ് തന്നെ ഉപയോഗിച്ചിട്ട് ബാത്റൂം കൊണ്ട് വാഷ് ചെയ്ത്. ഞാൻ സാധാരണ നമ്മുടെ ബാത്റൂം വാഷ് ചെയ്യുന്നൊക്കെ ലിക്വിഡ് ഉപയോഗിച്ചിട്ട് തന്നെ കേട്ടോ. അപ്പോൾ നമ്മുടെ ഡിഷ് വാഷ് ലിക്വിഡ് ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഞാൻ ബാത്റൂമൊക്കെ വാഷ് ചെയ്യാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരിക്കലും സ്ലിപ്പായിട്ട് നമ്മൾ താഴെ വീഴുന്ന ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. നമ്മൾ ലിക്വിഡ് ഉപയോഗിച്ചിട്ട് ബാത്റൂം വാഷ് ചെയ്യുകയാണെങ്കിൽ അതേപോലെ ടൈൽസ് നരച്ച് പോകുന്ന ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നമുക്ക് സോപ്പ് പൊടിയൊക്കെ ഉപയോഗിക്കുന്നതിനേക്കാൾ എത്രയോ ബെറ്ററാണ് ലിക്വിഡ് വെച്ചിട്ട് നമ്മൾ ബാത്റൂം വാഷ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ വെറുതെ കളയണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ ബാത്റൂം കൂടി ഇതേപോലെ ഒന്ന് ഈ ഒരു ലിക്വിഡ് വെച്ചിട്ട് തന്നെ കഴുകിയെടുത്തത്. പിന്നെ നമ്മുടെ ലിക്വിഡ് നന്നായിട്ട് ചളി ഉണ്ടെന്ന് കരുതിയിട്ട് നമുക്ക് ആ വക പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. ആ ചളി ബാത്റൂമിൽ പിടിക്കുന്ന ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പം സോപ്പ് വെള്ളത്തിൽ എത്ര ചളി ഉണ്ടെങ്കിലും അത് നമ്മളെ തറയിൽ പിടിക്കില്ല കേട്ടോ. അപ്പോൾ ഇനി ഏത് രീതിയിലുള്ള ചളിയാണെങ്കിലും തറയിലോ വാഷ് ബേസിലോ ഒന്നും പിടിക്കില്ല സോപ്പ് വെള്ളം ആയതുകൊണ്ട് തന്നെ. അപ്പോൾ ആ ഒരു ഭയം ഒന്നും ആർക്കും വേണ്ടിട്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്കത് വേസ്റ്റ് ആക്കാതെ ഈ ഒരു രീതിക്കൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. അതേപോലെ വാഷ് ബേസും ക്ലോസറ്റൊക്കെ ഞാൻ ഈ ഒരു ലിക്വിഡ് വെച്ചിട്ട് തന്നെ നന്നായിട്ട് തന്നെ ഉരച്ച് കഴുകിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു സൊല്യൂഷൻ്റെ നമ്മുടെ ബാത്റൂമും ബാഗും നല്ല വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബാഗ് ഞാൻ ഉണക്കാൻ വെച്ചിട്ടുള്ള ഒരു 11 മണിക്കായിരുന്നു. അപ്പോൾ വൈകുന്നേരം ആയപ്പോഴേക്കും നമ്മുടെ ബാഗൊക്കെ നന്നായിട്ട് തന്നെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയി കിട്ടിയിട്ടുണ്ട്. ഒട്ടും കരിമ്പലൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരു സംശയം ഉണ്ടായിരിക്കും ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ ബാഗ് വൃത്തിയാക്കുകയാണെങ്കിൽ കളറ് പോകുമോ നിരക്കുമോ എന്നൊക്കെ. ആ ഒരു ഭയം ഒന്നും വേണ്ട കേട്ടോ, ഒന്നും സംഭവിക്കില്ല. അപ്പോൾ നമ്മൾ ലിക്വിഡ് ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഇത് കഴുകുന്നത്. ഒന്നും നിരക്കുകയോ കളറ് പോകുകയോ ഒന്നും ഇല്ല കേട്ടോ.
അപ്പൊ ഞാന് ഇത് നോക്കുന്ന സമയത്ത് മോളും വന്ന് ചെക്ക് ചെയ്യട്ടോ. അപ്പൊ എല്ലാം പോയി എന്ന് അവളും പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ എല്ലാം ഇത് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവരും ഒരു സൊല്യൂഷനിൽ ബാഗൊക്കെ ക്ലീൻ ചെയ്യാൻ ശ്രദ്ധിക്കണം. അപ്പൊ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പൊ എത്ര അഴകിയ ബാഗും ഈ ഒരു സൊല്യൂഷന് നല്ല പെർഫെക്റ്റ് ആയി കിട്ടും. അപ്പൊ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.